അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, അൽ വക്കാലത്തു എന്ന പാഠമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നൂറുൽ ബസറിലെ 12-ാമത്തെ പാഠമാണ് അൽ വക്കാല. അല്ലേ, എല്ലാവരും പാഠത്തിലേക്ക് ശ്രദ്ധിക്കൂ. എന്താണ് വക്കാലത്ത് എന്ന് പറഞ്ഞാൽ, ഹിയ തഫ്വീദു ശഖ്സിൻ അംറഹു, ഒരു വ്യക്തി അയാളുടെ കാര്യത്തെ ഏൽപ്പിക്കലാണ്. ഇല ആഹറ, മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കലാണ്. ഏതു കാര്യത്തിൽ, ഫീമാ യഖ്ബലു നിയാബത, പകരമാക്കലിനെ സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ. എന്തിനാണ് ഏൽപ്പിക്കുന്നത്? ലിയഫ്അലഹു ഫീ ഹയാതിഹി, ഈ ഏൽപ്പിക്കുന്ന ആളുടെ ജീവിതകാലത്ത് തന്നെ ചെയ്യാൻ വേണ്ടി. തൻ്റെ ജീവിതകാലത്ത് തന്നെ ചെയ്യാൻ വേണ്ടി പകരമാക്കലിനെ സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ. അയാൾ തൻ്റെ കാര്യത്തെ മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് വക്കാലത്ത് എന്ന് പറയുക. എന്താണ്, ഒന്നുകൂടെ പറയാം. തൻ്റെ ജീവിതകാലത്ത് ചെയ്യാൻ വേണ്ടി പകരമാക്കലിനെ സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ ഒരാൾ തൻ്റെ കാര്യത്തെ മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് ആണ് വക്കാലത്ത് എന്ന് പറയുന്നത്. തസിഹു ഫീ കുല്ലി അഖ്ദിൻ വഫസ്ഹിൻ, ഈ ഒരു വക്കാലത്ത് എല്ലാ ഇടപാടുകളിലും സ്വഹീഹാകും. വഫസ്ഹിൻ, ഇടപാടുകൾ ദുർബലപ്പെടുത്തുന്നതിലും സ്വഹീഹാകും. ഇടപാടുകൾ നടത്തുന്നതിലും വക്കാലത്ത് പറ്റും, ഇടപാട് ദുർബലപ്പെടുത്തുന്നതിലും വക്കാലത്ത് സ്വഹീഹാകുന്നതാണ്. വഫി ഖബ്ലിൻ, വാങ്ങുന്നതിലും വക്കാലത്ത് സ്വഹീഹാണ്. വഖബാലിൻ, കൊടുക്കുന്നതിലും വക്കാലത്ത് സ്വഹീഹാണ്. വസ്തീഫായി ഉഖൂബത്തി ആദമിയിൻ, ഒരു മനുഷ്യൻ്റെ ശിക്ഷ നടപ്പാക്കുന്നതിലും വക്കാലത്ത് സ്വഹീഹാണ്. വദ്ദഅവ, വാദിക്കുന്നതിലും വക്കാലത്ത് സ്വഹീഹാണ്. വൽ ജവാബി, മറുപടി പറയുന്നതിലും വക്കാലത്ത് സ്വഹീഹാണ്. അപ്പോൾ ആൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുവാൻ, ഒരാളിൽ നിന്ന് വാങ്ങാനുള്ളത് വാങ്ങുവാൻ, ഒരാൾക്ക് വാദിക്കാനുള്ളത് വാദിക്കുവാൻ, അതുപോലെ തന്നെ മറുപടി പറയാനുള്ളതിന് മറുപടി പറയുവാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും മറ്റൊരാളെ വക്കാലത്താക്കൽ, ഏൽപ്പിച്ചു കൊടുക്കൽ സ്വഹീഹാകുന്നതാണ് എന്നാണ് പറഞ്ഞത്. വലാ തസ്വിഹു, ഈ വക്കാലത്ത് സ്വഹീഹാവുകയില്ല. ഫീ ഇഖ്റാറിൻ, ഇഖ്റാറിൽ സ്വഹീഹാവുകയില്ല. തൻ്റെ മേലിൽ മറ്റൊരാൾക്ക് കൊടുക്കുവാനുള്ള നിർബന്ധമായ ബാധ്യതയുണ്ട് എന്ന് അംഗീകരിക്കലാണ് ഇഖ്റാറ് എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് നൽകാനുള്ള ഒരു ഹക്ക് എൻ്റെ മേലിലുണ്ട് എന്ന് അംഗീകരിക്കുന്നതിനാണ് ഇഖ്റാറ് എന്ന് പറയുക. ഇങ്ങനെയുള്ള ഇഖ്റാറ് അയാൾ സ്വന്തമായി തന്നെ നടത്തേണ്ടതാണ്. അത് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇഖ്റാറ് ചെയ്യുമ്പോൾ ആ ഇഖ്റാറിൽ വക്കാലത്ത് സ്വഹീഹാവുകയില്ല. അത് സ്വന്തമായി തന്നെ ചെയ്യേണ്ടതാണ് എന്ന്. വ നദ്രിൻ, നേർച്ചയാക്കുന്നതിലും വക്കാലത്ത് പറ്റുകയില്ല, സ്വഹീഹാവുകയില്ല. വ ഷഹാദത്തിൻ, സാക്ഷി നിൽക്കുന്നതിലും വക്കാലത്ത് പറ്റുകയില്ല. വലാഫി ഇബാദത്തിൻ, ഇബാദത്തുകളൊന്നിലും വക്കാലത്ത് സ്വഹീഹാവുകയില്ല. എന്നാൽ എല്ലാ ഇബാദത്തും വക്കാലത്ത് പറ്റാത്തതാണോ? അല്ല, ചിലത് അതിൽ നിന്ന് ഒഴിവുണ്ട്. ഇല്ലാ ഫി ഹജ്ജിൻ വ ഉംറ, ഹജ്ജിൽ ഒഴികെ ഉംറയിലും ഒഴികെ. ഹജ്ജ് ചെയ്യാൻ മറ്റൊരാളെ വക്കാലത്താക്കാം, അതേപോലെ തന്നെ ഉംറ ചെയ്യാനും മറ്റൊരാളെ വക്കാലത്താക്കാം. വദബ്ഹി നഹ്വി ഉൽഹിയത്തിൻ, ഉൽഹിയത്ത് പോലത്തതിനെ അറുക്കുന്നതിലും വക്കാലത്താക്കാം. ഇതല്ലാത്ത മറ്റൊരു ഇബാദത്തിലും എന്ത് ചെയ്യാൻ പറ്റൂല? വക്കാലത്ത് പറ്റുകയില്ല. എല്ലാ ഇബാദത്തും സ്വന്തമായി തന്നെ ചെയ്യേണ്ടതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഒഴികെ ബാക്കിയുള്ള ഏത് ഇബാദത്തും
സ്വന്തമായി ചെയ്യേണ്ടതാണ്. മറ്റൊരാളെ വക്കാലത്ത് ആക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലായില്ലേ? ആ ഇനി പറയാൻ പോകുന്നത് വക്കാലത്തിൻ്റെ ഘടകങ്ങളാണ്, റുക്കുനുകൾ. നോക്കൂ, അർക്കാനുഹ, വക്കാലത്തിൻ്റെ റുക്കുനുകൾ അർബഅത്തുൻ, നാലെണ്ണമാണ്. ഒന്ന് മുവക്കിൽ, രണ്ട് വക്കീൽ, മൂന്ന് മുവക്കൽ ഫീഹി, നാല് സ്വീഗ. കണ്ടില്ലേ? മുവക്കിലുൻ വ വക്കീലുൻ വ മുവക്കലുൻ ഫീഹി വ സ്വീഗത്തുൻ. കണ്ടോ, ഇങ്ങനെ നാലു ഘടകങ്ങളാണ് എന്തിനുള്ളത്? വക്കാലത്ത് എന്ന ഇടപാടിനുള്ളത്. ഇനി എന്താണ് ഈ നാല് ഘടകങ്ങളും എന്നൊന്ന് നോക്കൂ. മുവക്കിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? വക്കാലത്ത് ഏൽപ്പിക്കുന്നവൻ അല്ലേ, മറ്റൊരാളെ കാര്യം ഏൽപ്പിക്കുന്നയാളാണ് മുവക്കിൽ. രണ്ടാമത് പറഞ്ഞത് വക്കീൽ വേണമെന്നാണ്. ആരാണ് വക്കീൽ? കാര്യം ഏറ്റെടുക്കുന്നയാൾ, അയാളാണ് വക്കീൽ. മൂന്നാമത് പറഞ്ഞത് മുവക്കൽ ഫീഹിയാണ്. ഏതൊരു കാര്യത്തിലാണ് വക്കാലത്താക്കുന്നത്, ആ കാര്യമാണ് മുവക്കൽ ഫീഹി. വാങ്ങാനാണ് വക്കാലത്താക്കുന്നത് എങ്കിൽ വാങ്ങുക എന്നതാണ് അവിടുത്തെ മുവക്കൽ ഫീഹി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഏതൊരു കാര്യത്തിലാണ് ഇവിടെ ഏൽപ്പിക്കുന്നത്, ആ ഒരു കാര്യത്തിനാണ് മുവക്കൽ ഫീഹി എന്ന് പറയുന്നത്. വ സ്വീഗത്തുൻ, ഞാൻ നിന്നെ വക്കാലത്താക്കി എന്ന് പറയുന്ന പദം, ആ പദമാണ് സ്വീഗ. ഇങ്ങനെ നാലു ഘടകങ്ങൾ അനിവാര്യമാണ് വക്കാലത്ത് നടപ്പാവണമെന്നുണ്ടെങ്കിൽ. ഇനി ഈ പറയപ്പെട്ട ഓരോ ഘടകങ്ങൾക്കും പ്രത്യേകം ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളാണ് ഇനി പറയാൻ പോകുന്നത്. വ ശുരിത്വ ഫിൽ മുവക്കിലി, കാര്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന മുവക്കിലിൽ ഷർത്താക്കപ്പെടുന്നതാണ് സ്വിഹത്തു മുബാശറത്തിഹി മാ വക്കല ഫീഹി. അദ്ദേഹം ഏതൊരു കാര്യത്തിലാണ് വക്കാലത്ത് കൊടുക്കുന്നത് എങ്കിൽ, ഏതൊരു കാര്യത്തെയാണ് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് എങ്കിൽ, ആ ഒരു കാര്യത്തെ നേരിട്ട് ചെയ്യൽ സ്വഹീഹാകുന്ന ആളായിരിക്കണം ഈ മുവക്കിൽ. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു കാര്യം ഒരാളെ ഏൽപ്പിക്കുകയാണ്, ഞാൻ അത് ഒരാളെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി ആ ഒരു കാര്യം ചെയ്യൽ സ്വഹീഹായ ആളായിരിക്കണം ഞാൻ. ബി മിൽക്കിൻ, ഉടമാധികാരം കൊണ്ട്, ഔ വിലായത്തിൻ, അല്ലെങ്കിൽ ഭരണാധികാരം കൊണ്ട്. ഭരണാധികാരം കൊണ്ടോ ഉടമാധികാരം കൊണ്ടോ സ്വന്തമായി നേരിട്ട് ആ ഒരു കാര്യത്തെ ചെയ്യൽ സ്വഹീഹായിട്ടുള്ള ആളായിരിക്കണം ഈ കാര്യം ഏൽപ്പിക്കുന്ന മുവക്കിലായിട്ടുള്ള ആള് എന്ന്. മനസ്സിലാവുന്നുണ്ടോ? ആ എന്തുകൊണ്ട്? ലി അന്നഹു, കാരണം നിശ്ചയം അയാൾ, ഇദാലം യഖ്ദിർ അല തസറുഫി ഫീഹി ഹി ബി നഫ്സിഹി ഫബി നായിബിഹി ഔല, സ്വന്തമായി കൊണ്ട് ആ ഒരു കാര്യത്തിൽ കൈകാര്യം നടത്തുന്നതിൻ്റെ മേൽ കഴിവില്ലാത്തയാളാണ് എങ്കിൽ ഫബി നായിബിഹി ഔല, അയാളുടെ പകരക്കാരനായി വരുന്ന ആള് ഏതായാലും കഴിവാവുകയില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? സ്വന്തമായി ചെയ്യൽ സ്വഹീഹല്ലാത്ത ഒരാളാണ് എങ്കിൽ അയാളുടെ പകരക്കാരനായി വരുന്നയാൾ ചെയ്താൽ ഏതായാലും സ്വഹീഹാവൂലല്ലോ എന്ന്. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. വലാക്കിൻ, എങ്കിലും യസ്വിഹു വക്കാലത്തുൽ അഅ്മാ ഫീ നഹ്വി ബൈഇം വ ശറാഇൻ, കണ്ണുകാണാത്ത കുരുടനായിരിക്കുന്ന ഒരു ആള് വക്കാലത്താക്കൽ സ്വഹീഹാകുന്നതാണ് ഫീ നഹ്വി ബൈഇം വ ശറാഇൻ, വിൽക്കുന്നതിലും വാങ്ങുന്നതിലും വക്കാലത്താക്കൽ സ്വഹീഹാകുന്നതാണ്. വ ഇല്ലം തസ്വിഹ മുബാശറത്തുഹു ലഹു, ആ കണ്ണുകാണാത്ത കുരുടനായിരിക്കുന്നയാൾ നേരിട്ട് അത് ചെയ്യൽ സ്വഹീഹായിട്ടില്ല എങ്കിലും
മറ്റൊരാളെ വക്കാലത്താക്കൽ സ്വഹീഹാകുന്നതാണ്. യഥാർത്ഥത്തിൽ കണ്ണു കാണാത്ത ഒരാൾ കച്ചവടം നടത്തൽ സ്വഹീഹാണോ? അല്ല. അയാൾ വിൽക്കാനും പറ്റൂല, വാങ്ങാനും പറ്റൂല, അല്ലേ? ഇത് നമ്മൾ കച്ചവടത്തിൻ്റെ ബാബിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള നിയമപ്രകാരം എങ്ങനെ വരണം? ആ കുരുടനായിരിക്കുന്നയാൾ മറ്റൊരാളെ വക്കാലത്താക്കാനും പാടില്ല എന്ന് വരണം, നേരത്തെ പറഞ്ഞ നിയമപ്രകാരം, അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയില്ല, അതാണ് പറഞ്ഞത്. വലാക്കിൻ, എങ്കിലും, യസ്വിഹു വക്കാലത്തുൽ അഴ്മ, കുരുടനായിരിക്കുന്ന ആൾ വക്കാലത്താക്കൽ സ്വഹീഹാകും. ഫി നഹ്വി ബൈഇം വശറാഇൻ, വിൽക്കുക വാങ്ങുക പോലോത്തതിൽ വക്കാലത്താക്കൽ സ്വഹീഹാകുന്നതാണ്. വഇല്ലം തസ്വിഹ മുബാശറതുഹു ലഹു, ആ ഒരു ഇടപാടിനോട് ഇയാൾ നേരിട്ട് കൈകാര്യം ചെയ്യൽ സ്വഹീഹായിട്ടില്ല എങ്കിലും മറ്റൊരാളെ ഏൽപ്പിക്കൽ സ്വഹീഹാകുന്നതാണ്. ലറൂറത്തി, അവിടെ നിർബന്ധിത സാഹചര്യം ഉണ്ടായതിന് വേണ്ടിയിട്ട് എന്ന്. മനസ്സിലാവുന്നുണ്ടോ? കണ്ണുകാണാത്ത ഒരാൾക്ക് വാങ്ങാനും പറ്റൂല, വിൽക്കാനും പറ്റൂല. അങ്ങനെയുള്ള ഒരാളെ മറ്റൊരാളെ ഏൽപ്പിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് വാങ്ങുക വിൽക്കുക പോലത്തെ ഒരു കാര്യവും നടക്കൂലല്ലോ. അപ്പോൾ മാത്രമല്ല, കണ്ണു കാണാത്ത ഒരാൾ ഇവിടെ ഏൽപ്പിക്കുന്നത് ആരെയാണ്? കണ്ണു കാണുന്ന ഒരാളെയാണ്. അതുകൊണ്ട് ആ ഒരു വിൽപ്പനയും വാങ്ങലും സ്വഹീഹാകുന്നതാണ്. ഇങ്ങനെ പറയപ്പെട്ടിട്ടുള്ള റുക്നുകൾക്ക് ഓരോ ഷർത്തുകളും പ്രത്യേകം പ്രത്യേകമായി വിവരിക്കുകയാണ്. ഇനി പറയാനുള്ളത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.